ഈ കുടുംബാസൂത്രണം തന്നെ ഇന്ത്യയിൽ വന്നപ്പോൾ അതിനെ ഏറ്റവും എതിർത്തതും അത് ഒട്ടും പാലിക്കാതിരുന്നതും ഇസ്ലാം സമൂഹമാണ്. ഇന്ന് ഇസ്ലാം രാജ്യങ്ങളിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാലും അവിടെ ഏറ്റവും കൂടുതൽ മിനിമം, അതായത് അഭ്യസ്ത വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾക്ക് ആണ് കൂടുതൽ. വിദ്യാഭ്യാസം ഉള്ളവർ ചിലർ ഒന്നും രണ്ടും പിള്ളേരിൽ നിർത്താറുണ്ട്. വിദ്യാഭ്യാസം ഉള്ളവരും 10-16 പിള്ളേരെ ജനിപ്പിച്ചുകൊണ്ട് മതം വളർത്തുന്ന ഒരു പ്രവണതയുണ്ട്. അത് എന്തുകൊണ്ടാണ് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ചെയ്യാത്തതെന്ന് താങ്കളോട് ഞാൻ ചോദിക്കുന്നു. അതിനോട് ഉത്തരം പറഞ്ഞു. ഓക്കെ. ഇപ്പൊ ഒരു ഒരു കൊല്ലം മുമ്പ് ഇപ്പോൾ കത്തോലിക്ക സഭയുടെ ഒരു ബിഷപ്പ് 5 മക്കൾ കൂടുതൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറേ സാമ്പത്തികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടൊക്കെ സ്പോൺസർ പ്രഖ്യാപിച്ചിരുന്നു. അപ്പൊ താങ്കൾ അതിനെങ്ങനെയാ കാണുന്നത്? കാരണം ഇസ്ലാം ഈ രീതിയിൽ, ഞാൻ ചോദിക്കുന്ന മറുപടി സാറേ, പ്രതിരോധിക്കാനുള്ള ഏക മാർഗമാണ് അത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അവസാന മാർഗം എന്ന രീതിയിൽ അത് ജനങ്ങളെ പറഞ്ഞു. ജനങ്ങളത് വളരെ 1% ആൾക്കാർ പോലും എന്നിട്ട് ഏറ്റെടുത്തിട്ടില്ല. കാരണം അവർക്കൊക്കെ നല്ല വിവരവും വിദ്യാഭ്യാസവും ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെയാണ്. അപ്പൊ ആ പിതാവിനെ തള്ളുകയാണോ ഇയാള്? ഏത് പിതാവ് എന്ന് എവിടെ വെച്ച് പറഞ്ഞു എന്ന് താങ്കളുടെ രേഖയുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാൻ തള്ളുന്നുണ്ടോ ഇല്ലയോ എന്ന് പറയാം. രേഖ താങ്കൾ കേരളത്തിലൊന്നും അല്ലേ? മലയാള ന്യൂസുകളൊന്നും താങ്കൾക്ക് അറിയാറില്ല. താങ്കളാണ് ആരോപണം ഉന്നയിച്ചത്. അപ്പൊ ഏത് പിതാവ് എന്ന് എവിടെ വെച്ച് പറഞ്ഞു എന്നുള്ള രേഖ താങ്കൾ പറയണം. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഏത് പിതാവിനെ തള്ളി നിന്നിട്ട് നാളെ ഒരു നറേഷൻ ഉണ്ടാക്കാൻ? ദേ കത്തോലിക്ക ബിഷപ്പിനെ അയാൾ തള്ളി. ഇതെവിടെയെങ്കിലും പറഞ്ഞു കേട്ടുള്ള അറിവാണെങ്കിൽ അത് അങ്ങ് അവഗണിച്ച് കേൾക്കുക. വ്യക്തമായ തെളിവുണ്ടെങ്കിൽ ഏത് ബിഷപ്പാണെന്ന് താങ്കൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തള്ളാം. വ്യക്തമായിട്ടുള്ള തെളിവുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പൊ അത് എന്റെ കയ്യിലില്ല. ന്യൂസ് തപ്പിയെടുക്കാൻ ഇച്ചിരി സമയം ഡ്രൈവിംഗിലായതുകൊണ്ട് അത് നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം നറേഷനായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിനൊരു തെളിവ് വേണം. അല്ലാതെ ഇങ്ങനെ വെറുതെ ഒരു പബ്ലിക് മീഡിയയിൽ പറയരുത്. കാരണം സ്റ്റോപ്പ് ചെയ്തേ എന്റെ ബ്രദറെ, ഒന്ന് സ്റ്റോപ്പ് ചെയ്തേ, ഞാൻ ഒന്ന് പറയുന്നത് കേൾക്കൂ. നിങ്ങളൊരു സ്റ്റേറ്റ്മെന്റ് വെക്കുന്ന സമയത്ത് അതിനൊരു നറേഷൻ ആണ് താൻ പറയുന്നുണ്ടെന്നെങ്കിൽ അതിനൊരു ഒരു എവിഡന്റ് പറയണം. ഇന്നതുപോലെ ഇന്നടുത്ത് പറഞ്ഞു, അതൊരു അതൊരു ലോജിക്കല്ലേ? അത് അങ്ങനെ ചെയ്യുവാണെന്നല്ല ഞാൻ പിന്നെ വന്ന് പറയാൻ, അല്ലെ ഇപ്പൊ ഡ്രൈവ് ചെയ്യാണ് അങ്ങനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു നറേറ്റ് ക്രിയേറ്റീവ് ആണെങ്കിൽ അതിനൊരു ഒരു എവിഡന്റ് വെക്കൂ പ്ലീസ്. ആ കത്തോലിക്ക സഭയുടെ പാലാ ബിഷപ്പ് ഒരു പ്രസ്താവന നടത്തിയാണ് ഇത് 2 കൊല്ലം മുമ്പ്. ഏത് ന്യൂസ് തപ്പിയാലും നിങ്ങൾക്ക് കിട്ടും. എന്നാൽ 5-ൽ കൂടുതൽ പിള്ളേരുണ്ടാക്കുകയാണെങ്കിൽ കത്തോലിക്ക സഭയുടെ പിള്ളേരുടെ വിദ്യാഭ്യാസം ഫ്രീ, അതുപോലുള്ള കുറെ ഓഫറുകൾ വെക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അല്ല സഹോദര, അല്ല സഹോദര, അങ്ങനെ ഉണ്ടാക്കു, അല്ല 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 റഞ്ജി ബ്രദറെ, അങ്ങനെ അങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ അല്ല. അത് 3-ൽ കൂടുതൽ കുട്ടികൾ ഉള്ളവർക്ക്, അവർക്ക് പിന്നെ അവരെ കുഞ്ഞുങ്ങളെ നോക്കാൻ പ്രയാസമുള്ളവർക്ക് സഹായം ചെയ്യുമെന്നാ പറഞ്ഞത്. പുള്ളി ഏത് ബിഷപ്പ് പറഞ്ഞു, ആരാണ് പറഞ്ഞത്, അത് എന്താണെന്ന് പുള്ളി പറയട്ടെ. ആരാ പറഞ്ഞത്? അങ്ങനെ ഏത് ബിഷപ്പ് പറഞ്ഞുണ്ട്? പേര് പറ. എന്റെ ബ്രദറെ ഏത് ബിഷപ്പ് പറഞ്ഞു 5 പിള്ളേരെ അല്ലെ 3 പിള്ളേരെ ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യും ഇങ്ങനെ? അത് ഏത് ബിഷപ്പാ പറഞ്ഞെന്ന് പറയൂ, അല്ലെ വെറുതെ ഇങ്ങനെ അടിച്ചോണ്ട് പോവല്ലേ പ്ലീസ്. മാത്യു, മാത്യു അതല്ലേ ഈ മോഹൻ ബ്രദർ അഡ്രസ് ചെയ്തത്? അയാൾ ഇങ്ങനെയല്ല പറഞ്ഞത്. മോഹൻ ബ്രദർ പറഞ്ഞല്ല, നിങ്ങളെ തെളിവ് വയ്ക്കൂ, നിങ്ങളെ തെളിവ് വയ്ക്കൂ. ഏത് ബിഷപ്പ് പറഞ്ഞു, എവിടെ വെച്ച് പറഞ്ഞു, എന്താണ് അതിന്റെ ഒരു അതിന്റെ ഒരു ക്ലിപ്പ് ഇടുവോ അല്ലെങ്കിൽ എന്താണെന്ന് പറയൂ, അതിന്റെ ഒരു ഡോക്യുമെന്റ് ഇടൂ. അല്ല ഞാൻ പറഞ്ഞതിനല്ലേ അദ്ദേഹം പറഞ്ഞത്? അതാ ഞാൻ കറക്റ്റ് ആയിട്ട് എന്റെ കയ്യിൽ ഇപ്പൊ അതിന്റെ ഇതില്ല. വേണമെങ്കിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് എടുത്തോണ്ട് വരും. നിങ്ങൾ എടുത്തോണ്ട് വാ. മോഹൻ ബ്രദർ പറഞ്ഞല്ലേ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ എടുത്തോണ്ട് വാ. ആ നിങ്ങൾ എടുത്തോണ്ട് വാ. ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ പറഞ്ഞു അല്ലാണ്ട് ഈ വളവള പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഏത് ബിഷപ്പ് പറഞ്ഞാലും അതിന്റെ ഒരു ഡോക്യുമെന്റ് വേണം. ആരാ പറഞ്ഞത്? ആര് പറഞ്ഞു ബ്രദറെ? എന്റെ പൊന്നു ബ്രോ, ആര് പറഞ്ഞു അതിന്റെ ഒരു തെളിവുണ്ടോ? അതായത്
പല ഏത് ബിഷപ്പാണെങ്കിലും അതിന്റെ ചർച്ചിന്റെ ഡോക്യുമെന്റ് ഉണ്ടോ അത് എടുത്തോണ്ട് പോവാ, എന്നിട്ട് പറ മാത്യു. മാത്യു ഒന്ന് മ്യൂട്ട് ചെയ്യുന്നല്ല, എനിക്ക് പറയാൻ പറ്റുമോ? ഒരു ഡോക്യുമെന്റ് പറയുകയാണെങ്കിൽ അതിന്റെ തെളിവ് നിങ്ങൾ കൊണ്ടുവരാൻ ബാധ്യസ്ഥനാണ്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാ മതി, അല്ലാണ്ട് ഇവിടെ പറഞ്ഞിട്ട് നിന്നിട്ട് കാര്യമില്ല. മാത്യു ഒന്ന് മ്യൂട്ട് ചെയ്യാൻ പറയട്ടെ, എങ്കിലല്ലേ ഞാൻ മ്യൂട്ട് ചെയ്യേണ്ട കാര്യം? എന്താ മ്യൂട്ട് ചെയ്യേണ്ട കാര്യം? നിങ്ങളൊരു പ്രസ്താവന വെച്ചിട്ടുക, വെച്ചിട്ട് അതിന്റെ നിങ്ങളുടെ ഡോക്യുമെന്റ് അത് ഞാൻ പിന്നെ ഇപ്പോഴെന്റെ കയ്യിലില്ല, ഞാൻ പിന്നെ വന്നിട്ട് വേണേ പറയാന്ന് പറഞ്ഞിട്ട് വല്ലോ കാര്യമുണ്ടോ? താങ്കളൊന്ന് മ്യൂട്ട് ചെയ്യ സുഹൃത്തെ, ഞാനൊന്ന് പറയട്ടെ, എങ്കിലല്ലേ എനിക്ക് പറയാം. ഏതെങ്കിലും ഒരു ഇമാം ഇങ്ങനെ പറഞ്ഞു എന്ന് എനിക്ക് പറയാം, പക്ഷെ എന്റെ കയ്യിൽ തെളിവ് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ കയ്യിൽ ഇല്ല. എന്റെ ഭായി, ഞാൻ പറഞ്ഞ കാര്യല്ലേ ഇപ്പൊ ഈ മോഹൻ ബ്രദർ കേറി കൊത്തിയത്, മനസ്സിലായില്ലേ? ഇത് ഞാൻ ഇല്ലാത്ത കാര്യമൊന്നല്ല. മോഹൻ ബ്രദർ കുത്തിയ കാര്യം താൻ പറയേണ്ട കാര്യമില്ല. മോഹൻ ബ്രദർ അല്ല, താൻ ഒരു കാര്യം പറഞ്ഞു, അതിന്റെ ക്ലെയിമിന്റെ ഒരു എവിഡന്റ് വെക്കൂ, പറയൂ പറയൂ. സംസാരിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ആദ്യം മാത്യു പറയുന്നു, പിന്നെ സണ്ണി പറയുന്നു, ഞാനൊന്ന് പറയട്ടെ. അതാണ് ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തി സംസാരിച്ചല്ല, നിങ്ങൾ ഈ ഒരു വിഭാഗത്തിനോടുള്ള വിരോധം മൂത്തിട്ട് ഇതുപോലുള്ള പ്രസ്താവനകൾ ഇവിടെ ഈ സണ്ണിനെ പോലുള്ള ആൾക്കാർ ഇറക്കുമ്പോ, ഇപ്പറ നിങ്ങളുടെ ഈ മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ഇങ്ങനെയുള്ള പ്രസ്താവനകൾ നടത്തുന്നുണ്ട്, അത് കാണാതെ പോകരുത് എന്ന് പറയാൻ വേണ്ടി മാത്രം വന്നതാ സണ്ണി, അല്ലാണ്ട് നിങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തിയതല്ല. മനസ്സിലായി. അപ്പം ഇനി നാളെ ഇതുപോലെ റൂമിൽ വരികയാണെങ്കിൽ ഞാൻ ഞായറാഴ്ചയാണ്, ഞാൻ നാളെ കാണും. അപ്പൊ അതിന്റെ കൃത്യമായ എവിഡൻസ് കൊണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിനെ കുറിച്ച് തുടർന്ന് സംസാരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഈ സംസാരം ഇവിടെ വെച്ച് നിർത്താം. നിങ്ങളിങ്ങനെ ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഒരു സമുദായത്തിനോട് വെറുപ്പിന്റെ ഇത് വെച്ചിട്ട് ഇതുപോലുള്ള പ്രസ്താവനകൾ ഇറക്കരുത്, കാരണം ഇറക്കുമ്പോൾ നിങ്ങളുടെ സമുദായത്തിൽപ്പെട്ടവർ ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം എന്നുള്ള പറഞ്ഞത്. കാരണം ഇവിടെ ഈ ക്രിസ്ത്യാനിയും മുസ്ലിമും ഹിന്ദു ഒക്കെ ഒരേപോലെ ജീവിക്കുന്ന, നിങ്ങൾ ഈ ചുമ്മാ വന്ന് ഇരുന്നിട്ട് വെറുതെ എന്തെങ്കിലും തള്ളിയിട്ട് കാര്യമില്ല സാറേ, അത് അതൊന്ന് തിരുത്താൻ വേണ്ടിയിട്ടാണ് ഈ വരുന്നത്, മനസ്സിലായില്ലേ? ഞാൻ ഒരു ചെറിയ ചോദ്യം ചോദിച്ചോട്ടെ, ചെറിയ ചോദ്യം ചോദിച്ചോട്ടെ, അങ്ങ് അനുവദിക്കുമെങ്കിൽ മാത്രം ഞാൻ ചോദിക്കാം. കേരളത്തിലെ കഴിഞ്ഞ 20 വർഷത്തെ പോപ്പുലേഷൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യ കൂടിയിട്ടുള്ളത് ഒരു സമുദായത്തിലാണ്, അത് എന്തുകൊണ്ടായിരിക്കാം? അത് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അഗൈൻസ്റ്റ് ആണോ? ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാമെന്നാണ് ഞാൻ ചോദിച്ചത്, കോൺസ്റ്റിറ്റ്യൂഷൻ അഗൈൻസ്റ്റ് ആണോ അല്ലയോ എന്നല്ല ഞാൻ ചോദിച്ചത്. അല്ല, ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്, നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ അഗൈൻസ്റ്റ് ആണോ ആ സംഗതി പിള്ളേരെ ഉണ്ടാകുക എന്നുള്ളത്? താങ്കൾ അതിന് മറുപടി പറയും, എങ്കിലും ബാക്കിയുള്ള ഞാൻ പറഞ്ഞു. താങ്കൾ ഉത്തരം പറയുന്നത് ജീവിക്കുന്ന തെളിവാണ് ഇവിടെ നമ്മൾ കാണുന്നത്, അതിനെ താങ്കൾ വെള്ളം പൂശാൻ ശ്രമിക്കുകയാണ്, വെള്ളം പൂശിക്ക് കുഴപ്പമൊന്നുമില്ല. അല്ല സണ്ണി, ഞാൻ തിരിച്ചു ചോദിക്കുന്നതല്ല, ഈ മക്കളെ ഉണ്ടാക്കുന്ന സാധനം സണ്ണിക്കില്ലേ? സണ്ണിന്റെ ഈ സമുദായത്തിൽ ഇല്ലേ? ഉണ്ടാക്കിക്കൂടെ സണ്ണി? അതാണ് അതിനുള്ള മറുപടി. ഞാൻ ചോദിക്കുന്നതിനല്ല താങ്കൾ മറുപടി പറയുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനത്തെ. അല്ല ഷെരീഫേ, ഷെരീഫേ, ഇവിടെ മോഹനോടല്ല, മോഹനോടല്ല സണ്ണി മറുപടി പറയുന്നത്. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് മറുപടി പറയാനുള്ള തന്റെ ഇടയിൽ ഇല്ലേ മോഹൻ? ഹലോ ഷെരീഫ്, സണ്ണി പറഞ്ഞു. അല്ലല്ല സണ്ണി മാപ്പിള, ഞാൻ പറയാം. ഷെരീഫ് ഇപ്പോൾ സണ്ണി മാപ്പിള പറഞ്ഞ അഭിപ്രായത്തെ സപ്പോർട്ട് ചെയ്യുകയാണ്, അതിനെ അംഗീകരിച്ചു. നിങ്ങൾക്കും അങ്ങനെ ചെയ്തുകൂടി എന്നാണ് ചോദിക്കുന്നത്. അതിന്റെ അർത്ഥം സണ്ണി മാപ്പിള പറഞ്ഞത് സത്യമാണെന്ന് നിങ്ങൾ സമ്മതിച്ചു. ഓക്കെ. അല്ല, ഞാൻ പറഞ്ഞു ഞാൻ അതിന്റെ മുമ്പൊരു പ്രസ്താവന വെച്ചിരുന്നു, അത് സത്യാന്നുള്ള മോഹൻ ഇവിടെ സമ്മതിച്ചതാ. അതും കൂടെ അഡ്രസ്സ് ചെയ്യോ റെന്ന് കേട്ടോ, ഞാൻ പറഞ്ഞത് മാത്രമല്ല അഡ്രസ് ചെയ്യണ്ടേ, അതും കൂടെ ഒന്ന് അഡ്രസ് ചെയ്യും. നിങ്ങളുടെ ഒരു ബോണ്ടിന് എന്തോ പറയാനുണ്ട്, പ്ലീസ് ബോണ്ട് സംസാരിക്കൂ. എന്താ ഞാൻ പറയട്ടെ, നിങ്ങൾ പറയുന്നത് കേട്ടിരിക്കാനാണോ ഞാനിവിടെ? അല്ല മറുപടി മറുപടി പറയാൻ സമയം തരികയാണെങ്കിൽ മാത്രമേ ഇരിക്കുള്ളൂ. അല്ലെ ഞാൻ ഒരു കാര്യം ചോദിക്കും. ബോണ്ട് ഒന്ന് സംസാരിച്ചോട്ടെ. താങ്കൾ ഇപ്പൊ ഇവിടെ ജനാധിപത്യമായി തളർന്നു കേട്ടല്ലോ.
ജനാധിപത്യ രാജ്യത്ത് കുട്ടികളെ ഉണ്ടാക്കുന്ന നിയമ പ്രശ്നമാണോ അതോ പ്രശ്നമാണോ എന്നൊക്കെ ചോദിച്ചു. താങ്കൾക്ക് ജനാധിപത്യമാണോ ഇഷ്ടം, ശരിയത്താണോ ഇഷ്ടം? പറഞ്ഞു പറ ഷെറീഫേ, മൈക്കെടുക്ക്. താങ്കൾക്ക് ജനാധിപത്യമാണോ ശരിയത്താണോ ഇഷ്ടം? ഇഷ്ടോ പറയൂ ഷെറീഫേ, പറയൂ, പറയൂ പ്ലീസ്. എന്ത് മണ്ടനാണോ താൻ? ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന എന്നോട് ചോദിക്കുക തനിക്ക് ജനാധിപത്യമാണോ ശരിയത്താണോ ഇഷ്ടം? താനൊക്കെ എവിടെ നിന്ന് എഴുന്നേറ്റ് വരും അബോണ്ടെ? ഇവിടെ കോപ്പ, ഞാനൊരു ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന ഞാന് ഒരു വോട്ടവകാശമുള്ള എന്നോട് താങ്കൾ ചോദിക്കുക ജനാധിപത്യമാണോ ശരിയത്ത് ഭരണഘടനയാണോ ഇഷ്ടം? അല്ല, ഇത് ചോദിക്കേണ്ട കാര്യം എന്തുവാ സുഹൃത്തെ? ജനാധിപത്യ നിയമങ്ങളാണോ ശരിയത്ത് നിയമമാണോ, അതാണ് കൂടുതൽ വ്യക്തതയോടുകൂടിയുള്ള ചോദ്യം. കൃത്യമായ ഉത്തരം പറ. നമ്മളെ രാജ്യം ചോദിച്ചേന് ആൻസർ പറയാ, ചോദിച്ചേന് ജനാധിപത്യമാണോ ഷെരീഫ ഈ പറഞ്ഞ പോലെ ആണോ ശരിയാ? ഓർ സുഹൃത്തെ, ചോദിക്കുന്നതിന് ഒരു ലേശം ഒരു കോമൺ സെൻസ് ഉള്ള ചോദ്യമല്ലേ ചോദിക്കണ്ടേ? അതിനല്ലേ ഞാൻ മറുപടി പറയേണ്ടുള്ളൂ അല്ലേ? ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന താങ്കൾ ജനാധിപത്യ വിശ്വാസിയാണോ അതോ ശരിയത്ത് വിശ്വാസിയാണോ? താനൊക്കെ എന്ത് മണ്ടനാളാവൂ, അതാ എനിക്കറിയാത്ത. അല്ല ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന താങ്കൾ ജനാധിപത്യത്തിൽ ഒരു നിയമം കൊണ്ടുവന്നാൽ അത് പാലിക്കാനുള്ള ബാധ്യസ്ഥനല്ലേ? തീർച്ചയായിട്ടും ബാധ്യസ്ഥനാണല്ലോ. അതെ, ഇവിടെ രണ്ട് മക്കൾ മതി എന്ന് തീരുമാനിച്ചെടുത്ത് ഇവിടെ 10-15 ഉണ്ടാക്കിയത് ശരിയാണോ? അപ്പൊ എവിടെ രണ്ട് മക്കൾ മതി എന്നുള്ളത്? ആ പഞ്ചവത്സര പദ്ധതിയിൽ ഇവിടെ രണ്ട് മക്കൾ എന്താണ് ആ പദ്ധതി എന്താണെന്ന് താങ്കൾ ഒന്ന് പറഞ്ഞേ. എന്താ താങ്കൾക്ക് അറിയത്തില്ല? ഒരു മിനിറ്റ് മോഹൻ പറഞ്ഞതിന് ഒരു മറുപടി പറഞ്ഞോട്ടെ. അങ്ങനെ ഞാൻ ബോർഡിനോടാ സംസാരിക്കുന്നത്. മോഹൻ ബ്രദർ, ഒരു പ്ലീസ്, ഒരു മിനിറ്റ് ആ ഒരു രീതിയിൽ പോകണ്ട. ബോണ്ടെ, ഈ ഈ പറഞ്ഞ കാര്യം പുള്ളി പറഞ്ഞതിന് പുള്ളി ബോണ്ട് സാറ്റിസ്ഫൈഡ് ആണോ? ഒരു സംശയമാണ് ബോണ്ടിനോട്. ഷെരീഫ്, എന്റെ ചോദ്യം ചോദിക്കാം. താങ്കൾ മുസ്ലിമാണോ? മുസ്ലിം. താങ്കൾക്ക് ഈ ജനാധിപത്യം എന്നൊരു ഭരണ ഒരു സംവിധാനമുണ്ട്, പിന്നെ ഇസ്ലാമിക രാജ്യങ്ങളിൽ ശരിയത്ത് എന്നൊരു ഭരണ സംവിധാനം, താങ്കൾക്ക് ഇതിൽ ഏതാണ് താല്പര്യമുള്ള? ഞാനൊരു ഇന്ത്യൻ മുസൽമാനാന്നേ. അപ്പൊ താങ്കൾക്ക് അള്ളാഹുവിന്റെ നിയമമാണോ ജനാധിപത്യ നിയമമാണോ ഇഷ്ടം? അള്ളാഹുവിന്റെ നിയമമോ? അള്ളാഹുവിന്റെ നിയമം വെച്ചിട്ടാണോ ജനാധിപത്യ ഇന്ത്യ രാജ്യം ഭരിക്കുന്നത്? ഞാൻ ചോദിച്ചത് താങ്കൾക്ക് അള്ളാഹുവിന്റെ നിയമമാണോ ഇഷ്ടം, ജനാധിപത്യ നിയമമാണോ ഇഷ്ടം? താങ്കൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലേ സുഹൃത്തെ? ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്, ശരിയത്ത് നിയമം വെച്ചിട്ടല്ല ഭരണം നടത്തുന്നത്. താങ്കൾക്ക് അള്ളാഹുവിന്റെ നിയമമാണോ ജനാധിപത്യ നിയമമാണ് ഇഷ്ടം? അള്ളാഹുവിന്റെ നിയമം എന്ന് പറയുന്നത് താങ്കൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായില്ല, ഒന്ന് വ്യക്തമായിട്ട് പറയൂ, എങ്കിലല്ലേ മനസ്സിലാവും. ശരിയത്ത് നിയമങ്ങൾ, അള്ളാഹുവിന്റെ നിയമങ്ങളല്ലേ ശരിയത്ത് നിയമങ്ങൾ? എന്താണ് ശരിയത്ത് നിയമം എന്നും കൂടെ പറയൂ, എങ്കിലല്ലേ എനിക്ക് അതിന് മറുപടി പറയാൻ പറ്റൂ. നീ ചുമ്മാ ശരിയത്ത് നിയമം, ശരിയത്ത് നിയമം എന്ന് പറഞ്ഞില്ല. ശരിയത്ത് നിയമം ഒരുപാടുണ്ട്, ശരിയത്ത് നിയമം ഒരുപാടുണ്ട്. ബോണ്ടിന്റെ വോയിസിന് കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ട് കേട്ടോ, ഒന്ന് റേഞ്ച് ഉള്ള സ്ഥലത്തേക്ക് വരൂ കേട്ടോ. വേറെ ആരെങ്കിലും അഡ്രസ് ചെയ്യ ആ ചോദ്യം, വേറെ ആരെങ്കിലും അഡ്രസ് ചെയ്യ. ഏതാ ചോദ്യം? എന്താ ആ പറഞ്ഞു ബോണ്ടെ, ഒന്നുകൂടെ സംസാരിച്ചേ ബോണ്ട്, ഒന്നുകൂടെ സംസാരിച്ചേ ബോണ്ട്. പോയി, കവറേജ് ഇല്ലാന്ന് തോന്നുന്നു. ആ അപ്പൊ ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൂടെ, മോഹൻ ബ്രദർ പറഞ്ഞതിനൊന്ന് പറയട്ടെ, പിള്ളേരുണ്ടാക്കുന്നതിന്റെ കാര്യം മോഹൻ ബ്രദറെ. ഹലോ, ആരുമില്ലേ?
ചോദ്യം മാത്രമേ ഉള്ളൂ, ഉത്തരം കേൾക്കാൻ ആരും ഇല്ലേ? മോൻ ബ്രദർ എന്തായിരുന്നു ചോദിച്ച? പിള്ളേരെ ഉണ്ടാക്കിയ എന്തോ കാര്യം ചോദിച്ചായിരുന്നു. അത് അല്ലന്നേ ഞാൻ ചോദിച്ചത്, ഇതാണ്. നിങ്ങൾ പറഞ്ഞു നിങ്ങൾ ജനാധിപത്യ രാജ്യത്തിൽ ജീവിക്കുന്ന ആളാണ്. അപ്പൊ ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന ആള് ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു നിയമം പാസാക്കിയാൽ അത് ഫോളോ ചെയ്യാൻ ബാധ്യസ്ഥനല്ലേന്നാ ഞാൻ ചോദിച്ചത്. തീർച്ചയായിട്ടും ബാധ്യസ്ഥനാണ്. അപ്പൊ നിങ്ങൾ ഇസ്ലാമിക സഹോദരന്മാര് അത് പാലിച്ചില്ല എന്നാണ് ഞങ്ങൾ പറഞ്ഞു വന്നത്. ഏതാണ് നിയമം പറയൂ. പാലിക്കാത്ത നിയമം പഞ്ചവത്സരത്തിക്കാലം രണ്ട് മക്കൾ മതി എന്നുള്ളൊരു നിയമം ഇവിടെ കൊണ്ടുവന്നു. അത് ബാക്കി ഇന്ത്യയിലെ ബാക്കി എല്ലാ സമൂഹങ്ങളും അത് പാലിച്ചു. ഇസ്ലാം വിശ്വാസികൾ മാത്രം അത് പാലിച്ചില്ല. അതേതാ വർഷം എന്ന് പറയാൻ പറ്റുമോ? എന്തോ വർഷം എന്ന് പറയാൻ പറ്റുമോ താങ്കൾക്ക്? വർഷം എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന വർഷമാണ്. അങ്ങനെ ഒരു നിയമം ഇവിടെ വന്നു താങ്കൾക്ക് ഓർമ്മയില്ലേ? ഓക്കെ, ആ നിയമത്തെ കുറിച്ച് ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം മോഹൻ ബ്രദറെ. കട്ടൻഡറി ആയിട്ട് രണ്ട് മക്കൾ മതി അല്ലാത്തവരൊക്കെ നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ അഗേൻസ്റ്റ് ആയിട്ട് വരുമോ വരൂല എന്നൊക്കെ നിയമത്തെ പറഞ്ഞിട്ടുണ്ടോന്നുള്ള ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. പക്ഷെ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ സുഹൃത്തെ. കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നെന്താ പറയണ്ടേ? അല്ല, കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല, ഒരു നിയമം പാസാക്കിയത് കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്നും അല്ലല്ലോ. നമ്മുടെ ഭരണ സംവിധാനമാണ് അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നത്, എൻകറേജ് ചെയ്തതും. എല്ലാവരും അങ്ങനെ രണ്ട് മക്കൾ മതി എന്നുള്ള തീരുമാനത്തിലെത്തി. എല്ലാവരും അങ്ങനെ മറ്റുള്ള മതസമൂഹങ്ങളൊക്കെ അത് ചെയ്തു. ഇസ്ലാം ഒഴിച്ച് ബാക്കി എല്ലാവരും. അതാണ് പറഞ്ഞു വന്നത്. മനസ്സിലായി. ഇങ്ങനെ ഒരു നിയമം വന്നു, ഇസ്ലാമുള്ള ആൾക്കാർ മാത്രം രണ്ടിൽ കൂടുതൽ പിള്ളേരുണ്ടാക്കി. ഈ കാലഘട്ടത്തിൽ അഞ്ച് പിള്ളേരുണ്ടാക്കിയ ഒരു ക്രിസ്ത്യാനിനെ കാണിച്ചു കഴിഞ്ഞാൽ താങ്കൾ അവരോട് എന്തായിരിക്കും പറയുക? ഞാൻ ചോദിച്ചതിന് മറുപടി പറയൂ. ഞാൻ ചോദിച്ചതിന് മറുപടി പറയൂ. ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് ചോദ്യം ചോദിക്കൂ. ആ അത് തന്നെ. ഒന്നാമത് എന്താ അറിയോ സാറേ, നിങ്ങൾക്ക് ആ നിയമത്തെ കുറിച്ചിട്ട് ഒന്നും. അതെ, നിങ്ങൾക്ക് അറിയാവുന്ന ആളെന്നാ നിങ്ങൾ അങ്ങ് പറയൂന്നാ. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് അറിയാവുന്ന ആളങ്ങ് ശരിക്കും പറയൂ. പറഞ്ഞു. ആ എന്നാൽ അങ്ങനെ ഒരു നിയമമല്ല. ഇവിടുത്തെ പോപ്പുലേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സർക്കാർ പ്രോത്സാഹിപ്പിച്ചു. അത് തന്നെ ഞാൻ പറഞ്ഞോളൂ. എന്ത് നിങ്ങൾ എന്താ പറഞ്ഞ? അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നു പ്രോത്സാഹനമാണ്. സർക്കാർ എടുത്ത ഒരു തീരുമാനമല്ലേ അത്? സർക്കാർ എടുത്തൊരു തീരുമാനാന്നേ. അത് ഇവിടുത്തെ മുസ്ലിങ്ങൾ മാത്രമല്ലാന്നേ, ആ കാലഘട്ടത്തിൽ ഇവിടെ ഹിന്ദുവും ക്രിസ്ത്യാനിയും ഒക്കെ രണ്ടിൽ കൂടുതലും അതിൽ കൂടുതലും പിള്ളേരുണ്ടാക്കിയ ആൾക്കാർ ഇവിടെ ഉണ്ടെന്നേ. നിങ്ങൾ എന്തിനാ ഈ മുസ്ലിം സമുദായത്തിന്റെ പുറത്തേക്ക് മാത്രം ഇത്? അല്ല, മുസ്ലിം സമുദായം മാത്രം അത് നിരാകരിച്ചു എന്നാണ് പറഞ്ഞു വന്നത്. എവിടെ നിരാകരിച്ചു? ഒരു എന്ത് തെളിവാണ്? നിങ്ങളെല്ലാം തെളിവ് വെച്ചിട്ടാണല്ലോ പറയുന്നത്. ഒന്നും കൊണ്ട് തെളിവ് വെച്ചിട്ടാണ് പറഞ്ഞു. ഇവിടുത്തെ കേരളത്തിലെ പോപ്പുലേഷൻ കണ്ടാ അറിയാമല്ലോ, സെൻസസ് നോക്കി അറിയാമല്ലോ. അതല്ലേ സണ്ണി മാപ്പിളിനോട് ഞാൻ ചോദിച്ചത്, ഇത് ഈ പിള്ളേരുണ്ടാക്കുന്ന സാധനം നിങ്ങൾക്കും ഇല്ലേ? അല്ല, അതല്ലേ പിന്നെ അത് ആ സാധനത്തിന്റെ കാര്യമല്ലല്ലോ ഇവിടെ പറഞ്ഞത്. എന്റെ സഹോദര പറഞ്ഞ നിയമത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഓക്കെ, അതിനെ കുറിച്ച് പറയൂ. സാധനം അവിടെ വീട്ടിൽ വെക്കൂ. അങ്ങനെ ഒരു നിയമം നമ്മുടെ രാജ്യത്തില്ലാന്നേ സർക്കാർ. നിയമം അല്ലെന്നേ, ഒരു റൂൾസ് കൊണ്ടുവന്നേ, അതിനെ പാലിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരല്ലെന്നല്ലേ ഞാൻ ചോദിച്ചത്? അതിന് മറുപടി എന്താ ഇല്ലാതെ? അതിന് കാരണം ഉള്ളത് എന്തിനാ? നമ്മൾ നിങ്ങൾ എന്നല്ല സുഹൃത്തെ, നമ്മൾ. അല്ല, നമ്മൾ എന്ന് പറഞ്ഞാൽ ബാക്കി മറ്റു എല്ലാം ബാക്കി മറ്റു മതസമൂഹങ്ങളെല്ലാം അത് പാലിച്ചു. പാലിച്ചില്ല സുഹൃത്തെ. പാലിച്ചു സുഹൃത്തെ, അതുകൊണ്ടാണല്ലോ ജനത്തിന്റെ പോപ്പുലേഷൻ കുറഞ്ഞത്. മറ്റു സമൂഹങ്ങളുടെ പോപ്പുലേഷൻ കുറഞ്ഞത് അതുകൊണ്ടല്ലേ? അതൊന്നും അല്ലെന്നേ പോപ്പുലേഷൻ കുറയാൻ കാരണം. അതൊന്നും അല്ലെന്നേ. പിന്നെന്താണെന്ന്? എങ്ങനെയാ ഈ പോപ്പുലേഷൻ കുറയുന്നതെന്നൊക്കെ? അതെന്താ പിന്നെ എങ്ങനെയാണ് പോപ്പുലേഷൻ കുറഞ്ഞത്? വെറുതെ എന്തെങ്കിലും അങ്ങ് വന്ന്. അല്ല, വെറുതെ അല്ല, പിന്നെ വെറുതെ പറഞ്ഞതാണോ ഇതൊക്കെ? ഇതൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന സംഗതിയല്ലേ സുഹൃത്തെ? അത് സർക്കാർ പ്രോത്സാഹിപ്പിച്ചു എന്നുള്ളത്. ആ പ്രോത്സാഹനത്തെ നിങ്ങൾ പാലിച്ചില്ലെന്നല്ലേ പറഞ്ഞോളൂ സുഹൃത്തെ. ഞങ്ങള് എന്ന് പറയല്ലേ, ഈ കാലഘട്ടത്തിൽ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും ഒക്കെ രണ്ടിൽ കൂടുതൽ പിള്ളേരുണ്ടായിട്ടുണ്ടെന്ന്. പിന്നെ എന്തിനാ നിങ്ങൾ ഈ മുസ്ലിമിനെ മാത്രം എയിം ചെയ്യുന്നത്? എനിക്കത് മനസ്സിലായി. മുസ്ലിമിനെ മാത്രം ടേൺ ചെയ്യുന്ന മുസ്ലിം മാത്രം അത് പാലിച്ചില്ല, അവരുടെ ജനസംഖ്യ കൂടി, അതാണ് പറഞ്ഞു വന്നത്. അപ്പൊ ഈ കാലഘട്ടത്തിൽ ഉണ്ടായ ഈ ഹിന്ദുവും ക്രിസ്ത്യാനിയും ഒക്കെ ഉണ്ടാക്കിയ പിള്ളേര് അവരൊന്നും ഇതിൽ പെടുന്നവരല്ലേ എന്നാണ് എന്റെ ചോദ്യം. അവരൊക്കെ പെടുന്നവർ ഞാൻ പറഞ്ഞല്ലോ, അവരൊക്കെ രണ്ടെന്ന് നിയന്ത്രണത്തിൽ കൊണ്ടുവന്നു.
ഇസ്ലാം വിഭാഗത്തിൽപ്പെട്ടവര് എന്റെ സുഹൃത്തെ അഞ്ചു പിള്ളേരുള്ളവരെ ഞാൻ കാണിച്ചു തരാം സുഹൃത്തെ. അത് ചിലപ്പോ ഒന്നോ രണ്ടോ ചിലപ്പോ ഉണ്ടായേക്കാം, ഇല്ലെന്ന് ഇവിടെ പറഞ്ഞില്ലല്ലോ. പക്ഷെ നിങ്ങൾ ഇസ്ലാം വിഭാഗത്തിൽ അങ്ങനെയല്ലല്ലോ. ഇത് ഒരു 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 ബേസ്ലെസ് ഉള്ള ആർഗ്യുമെന്റ് അല്ല. അല്ല, ബേസ് ഉള്ള ആർഗ്യുമെന്റ് തന്നെയാണ് പറഞ്ഞത്. ഒരു ബേസ് ഉള്ള ആർഗ്യുമെന്റ് അല്ല. എന്താ നിങ്ങൾക്ക് മാത്രം അത് ബേസ് ഇല്ലാതായി പോയത്? ഞങ്ങൾക്ക് മാത്രല്ലേ, ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങളൊന്നും മറുപടി ഇല്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് മുസ്ലിം പോപ്പുലേഷൻ വർദ്ധിച്ചു, അതിന്റെ കാരണം എന്താണ്? അതിന്റെ കാരണമാണ് ഞാൻ ഈ പറഞ്ഞത്. അതിന്റെ കാരണം എന്ത്? ഞാൻ പറഞ്ഞില്ലോ, ഇപ്പൊ പറഞ്ഞില്ലേ? ഞാനതിന്റെ കാരണമല്ല ഞാനിപ്പോ പറഞ്ഞത്. ഞാനാണ് അതാണ് ആദ്യം ചോദിച്ചത്. ഇവിടെ മുസ്ലിം പോപ്പുലേഷൻ വളരുന്നത് കൊണ്ട് നമ്മളുടെ ലോയ്ക്ക് അഗൈൻസ്റ്റ് ആയിട്ട് വരുന്നുണ്ടോ എന്നുള്ള ലോയുടെ കാര്യമല്ലല്ലോ എന്റെ സ്നേഹിത ഇവിടെ പറഞ്ഞത്. ഒരു ഇന്ത്യ ഗവൺമെന്റ് ഒരു ഒരു നിയമം പാസാക്കി, ഓക്കെ, അതിനെ അത് 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 പാലിപ്പാൻ ഇന്ത്യയിലെ എല്ലാ സിറ്റിസണും ബാധ്യസ്ഥരാണ്. ഒരു വിഭാഗം ഒഴിച്ച് ബാക്കി എല്ലാരും അത് പാലിച്ചു. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഒരു മിനിറ്റ് മോഹൻ ബ്രദറെ, മോഹൻ സാറ് കേൾക്കുന്നുണ്ടോ? സാറെ കേൾക്കുന്നുണ്ടോ? ഇല്ല ബ്രദറെ കേൾക്കുന്നുണ്ടോ? ഇല്ല, രണ്ടുപേരും കേൾക്കുന്നില്ല. അപ്പം നിങ്ങളുടെ ഒരു എന്താണ് ഇതിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം? ഇവര് തമ്മിലുള്ള ആർഗ്യുമെന്റിനെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായം പറയൂ. എനിക്ക് നമ്മുടെ ഇവിടുത്തെ ചർച്ചാ വിഷയം അതല്ലായിരുന്നല്ലോ. ഇവിടെ നമ്മുടെ ബ്രദർ വന്ന ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞപ്പോ അതിൽ അതിനെ പിടിച്ചാണ് നമ്മുടെ ഷെറീഫ് വന്നത്. അതെ അതെ, അത് വാസ്തവത്തിൽ അതൊക്കെ ഔട്ട് ഔട്ട് ടോപ്പിക്കാണ്, അത് അവര് തമ്മിലുള്ളത്. അല്ല, ഞാൻ അങ്ങനെ കുറ്റമായിട്ട് പറഞ്ഞല്ല റന്നെ. ഞാൻ ഇങ്ങനെയുള്ള നമ്മളെ ഈ പബ്ലിക് പ്ലാറ്റ്ഫോമുകാർ ഇങ്ങനെ ഒരു പ്രസ്താവന വെക്കുമ്പോ അവനവൻ പ്രതിദാനം ചെയ്യുന്ന മതത്തിൽ പുരോഹിതന്മാരും ഇങ്ങനെ പറയുന്നുണ്ട് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അല്ലാണ്ട് ഞാനതൊരു തെറ്റായിട്ടുള്ള അല്ല. അവര് പറയാൻ ഇടയാക്കിയത് എന്താണ് എന്റെ സഹോദര? അവരും അങ്ങനെ ചിന്തിക്കാൻ ഇടയാക്കിയത് എന്താണ്? അത് പറയൂ. എന്താണ് അത് പറയൂ. അല്ല, അവരെ അങ്ങനെ ചിന്തിപ്പിക്കാൻ ഇടയാക്കിയത് എന്താണ്? എന്താണ് അവരിന്ന് ആളിതുവരെ പറഞ്ഞില്ലല്ലോ. അവര് പറയാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരാണ്? എന്ത് കാരണക്കാര്? മനസ്സിലായില്ല. നിങ്ങൾക്ക് മാത്രം മനസ്സിലാവത്തില്ല, ഇവിടെ ബാക്കി ഇരിക്കുന്ന ആർക്കും മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞ എന്താന്ന്? മോഹൻ ബ്രദർ കംപ്ലീറ്റ്. അല്ലല്ല, ഞാൻ പറഞ്ഞത് ഇവിടെ എന്താണെന്ന് നിങ്ങളുടെ മനസ്സിലായോ? ആ, പുള്ളിക്ക് മനസ്സിലാകത്തില്ല, അതാണ്. നിങ്ങൾ വാചകം കംപ്ലീറ്റ് ചെയ്യൂ സുഹൃത്ത്, സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യൂ. അല്ലാണ്ട് എങ്ങനെയാ അത്? എന്റെ വാചകം കംപ്ലീറ്റ് ആണോ അല്ലയോ എന്ന് ഇവിടെ ഇവിടെ ഇരിക്കുന്നവരൊന്ന് പറയട്ടെ. മോഹൻബത്തെ ഒന്നുകൂടെ ചോദിച്ചേ, ഒരു പ്രാവശ്യം കൂടെ ചോദിച്ചു നോക്കി. ഈ ഷെറീഫ് ഒന്ന് മ്യൂട്ട് ചെയ്തിട്ട് മോഹൻബത്തെ ഒന്നുകൂടെ ചോദിച്ചേ. ഞാൻ ചോദിക്കും, ഇദ്ദേഹം ചോദിച്ചത് ഇവിടെ ബിഷപ്പുമാർ അങ്ങനെ പറഞ്ഞു. അല്ല, അവര് ആ ബിഷപ്പുമാരെ അങ്ങനെ പറയിച്ചതല്ലേ? അവരങ്ങനെ ചിന്തിച്ചോണ്ടേ ആരെ കുറ്റം പറയാൻ പറ്റും? അതെന്താ ഷെരീഫ് ബിഷപ്പുമാരുടെ മുകളിലോട്ട് കയറുന്നേ? അവരെ അങ്ങനെ അത് പറയാൻ പ്രേരിപ്പിച്ചതാണ്. ഞാൻ ബിഷപ്പുമാരുടെ മുകളിലേക്ക് കയറിയിട്ടില്ലല്ലോ. അയാള് അദ്ദേഹവും അങ്ങനെ, ആ പിതാവ് ഞാൻ വളരെ ബഹുമാനത്തോട് കൂടിയിട്ട് കാണുന്ന ആൾക്കാരാ ഇവരൊക്കെ. എല്ലാ ഏത് മതത്തിലുള്ള പുരോഹിതന്മാരാണ് വളരെ ബഹുമാനത്തോടു കൂടി കാണുന്നത്. കാരണം ഞാനൊരു പെന്തക്കോസ്തുകാരനല്ല, ഞാനൊരു മുസൽമാനാണ്. എല്ലാവരെയും ബഹുമാനിക്കും. പെന്തക്കോസ്തുകാരെ എല്ലാവരെയും ബഹുമാനിക്കുന്നവർ തന്നെയാണ്. പെന്തക്കോസ്തുകാരൊന്നുമല്ല, കേരളത്തിലെ ക്രിസ്ത്യാനികൾ എല്ലാവരെയും ബഹുമാനിക്കുന്നവരാണ്. ആ ബഹുമാനത്തോടു കൂടിയാണ് എല്ലാവരും സംസാരിക്കുന്നത്. കണ്ടിട്ടില്ല സുഹൃത്തെ, ഞാൻ ഈ ക്ലബ് ഹൗസിലാണ് ഞാൻ പെന്തക്കോസ്തിനെ കാണുന്നത്. തീരെ ഒരു പെന്തക്കോസ്തിലെ കാര്യങ്ങൾ ഇതുപോലെ ചോദിക്കും. പെന്തക്കോസ്തുകാര് ചോദ്യങ്ങൾ ചോദിക്കും, അതുപോലെ ക്രിസ്തീയ വിശ്വാസികൾ ഇതുപോലെ ചോദ്യങ്ങൾ ചോദിക്കും ആശയപരമായിട്ട്. അല്ലാതെ ഞങ്ങൾ വാളെടുക്കാറില്ല. അപ്പോ ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, അവരെ കൊണ്ട് പ്രേരിപ്പിച്ച് ഞങ്ങൾ മുസ്ലിങ്ങളാണ് എന്നുള്ള അത് നല്ല കാര്യമല്ലേ? പിള്ളേരൊക്കെ ഉണ്ടാകുന്നു, ഉണ്ടാവട്ടെ, നീ പിള്ളേരൊക്കെ ഉണ്ടാവട്ടെ. ഞാൻ അതിന് സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. എനിക്ക് രണ്ട് പിള്ളേരേ ഉള്ളൂ, കൂടുതൽ ഉണ്ടാക്കാൻ കഴിയുന്നവരുണ്ടാക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. എല്ലാ ഏത് മതവിഭാഗക്കാരാണെങ്കിലും ഞാൻ അവർക്ക് പൂർണ്ണ ആശംസ നേരുകയാണ്.
പിള്ളേര് വേണമെന്നേ, പിള്ളേരൊക്കെ ഉണ്ടായിട്ട് നല്ല ജനറേഷൻ ഉണ്ടായി വരട്ടെ. അല്ല പിന്നെ പിന്നെ താങ്കൾ എന്തിനാ പിന്നെ ബിഷപ്പ് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞേണ്ട കാര്യമില്ലല്ലോ. ബിഷപ്പ് അങ്ങനെ പറഞ്ഞു ഞാൻ കുറ്റമായിട്ട്, ഞാൻ എത്ര വട്ടം പറഞ്ഞു ഞാനതൊരു കുറ്റമായിട്ട് പറഞ്ഞതല്ല. ഈ സണ്ണി മാപ്പിള എന്ന് പറഞ്ഞ ആള് ഒരു സമുദായത്തെ ഈ ഒരു പ്രതിക്കൂട്ടിൽ നിർത്തി സംസാരിച്ചപ്പോൾ അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന സമുദായത്തിലെ പുരോഹിതന്മാരും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹത്തെ ഒന്ന് ഓർമ്മപ്പെടുത്തിയതാ. ഒരിക്കലും കുറ്റമായിട്ട് പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എല്ലാവരെയും നമ്മൾ ബഹുമാനിക്കുന്ന ആൾക്കാരാന്നുള്ളത്. നിങ്ങളുടെ ഈ സംസാരത്തിൽ തന്നെ അറിയാം നിങ്ങൾക്കൊരു പരസ്പര ബഹുമാനമില്ലാണ്ടാണ് നിങ്ങൾ സംസാരിക്കുന്നതെന്നുള്ളത്. പറയേണ്ട കാര്യമില്ല. മുഹമ്മദ് ആരെ ബഹുമാനിച്ചിട്ടുള്ളത്? പരസ്പര ബഹുമാനം ഇല്ല എന്ന് പറഞ്ഞ മുഹമ്മദ് ആരെങ്കിലും ബഹുമാനിച്ചിട്ടുണ്ടോ? താൻ അതൊന്ന് പറഞ്ഞു, 100 തെളിവ് ഞാൻ പറഞ്ഞുതരാം. ഹദീസ് ഹദീസ് വെച്ചിട്ട് 100 തെളിവ് ഞാൻ പറഞ്ഞുതരാം. തനിക്ക് വേണോ റെഫറൻസ്? പരസ്പര ബഹുമാനം ഇല്ലെന്ന് പറയുന്നത് താൻ ആരാധിക്കുന്ന മുഹമ്മദ് ആളുകളെ ബഹുമാനിക്കാത്ത നീചമായിട്ട് വൾഗറായിട്ട് നമ്മള് പച്ചത്തെറി പറയൂലേ, അതുപോലെ മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ തെളിവ് തരാം, വേണോ? ഞാനൊരു മുഹമ്മദിനെ ആരാധിക്കുന്നില്ലല്ലോ. താങ്കൾ എന്താണ്? താൻ മുഹമ്മദിനെ ആരാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നല്ലേ, തന്റെ ദൈവം മുഹമ്മദാണ്, അതെനിക്കറിയാം 100%. അത് താനാണോ തീരുമാനിക്കുന്നത്? ഇവിടെ ഇരുന്ന് വെള്ള അടിച്ചിട്ടിരിക്കുന്ന കാര്യമില്ല, വേണേ ഇറങ്ങിപ്പോ. വെറുതെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കല്ലേ, തമാശ പറയല്ല. തന്റെ ദൈവം ഹനുമാനാന്ന് ഞാൻ പറഞ്ഞ താൻ അംഗീകരിക്കുമോ സുഹൃത്തെ? എന്റെ പൊന്നു ചങ്ങാതിയെ, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ഇന്നത്തെ ജനറേഷൻ ഇങ്ങനെ, നിങ്ങൾ ഒരു നിങ്ങൾക്ക് ഒരു 10, 30, 40 വയസ്സുള്ള മനുഷ്യനാണ്. ഇന്നത്തെ ജനറേഷൻ അറിയാം ആരാണ് മുഹമ്മദ്, എന്താണ് ഇസ്ലാം എന്നുള്ളത് അറിയാം. ഇങ്ങനെ ഇരുന്ന് വെള്ള പൂശേണ്ട കാര്യമില്ല, ഇറങ്ങി പോവാണെ പോവാ, അല്ലാണ്ട് ഇങ്ങനെ വളവളാ പറയേണ്ട കാര്യമില്ല.